Good morning, students. Welcome to our 9th class, 4th standard, 6. Let us continue the chapter 10, mensuration. Today we are learning the topic area. What is area? Area is the amount of surface covered by a closed figure. But a closed figure cover cheyina surface in the amount etrayano adayikum adinte area nadikku nokke ivide nammal ini idu cube aanu sorry idu square aanu ee square inde area nu parayunnathu ee cheriya square unda oronu small squares aayittu divide cheyyum appo ore square inde area nu parayunnathu 1 centimeter kariya etra nu parayunnathu 1 centimeter aanu 1 centimeter into 1 centimeter ആയിരിക്കും ഈ സ്ക്വയറിന്റെ ഏരിയ അടുത്ത സ്ക്വയർ വരുമ്പോൾ അതും 1 into 1 നെക്സ്റ്റ് അടുത്തതും വരുന്നതും 1 into 1 അങ്ങനെ ടോട്ടൽ വരുന്നത് നമുക്ക് എന്ത് ചെയ്താൽ മതി 1 2 3 3 into 3 ചെയ്താൽ മതി അപ്പോൾ ഇതിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 3 into 3 9 ആയിരിക്കും നമ്മൾ കൗണ്ട് ചെയ്താലും 1 2 3 4, 5, 6, 7, 8, 9. 9 centimeters in barikyam. Ibide area nu parayunnathu. Ibide area nu parayunnathu. Ee leafinte area nu parayunnathu endha? Ee leafinte surface ethrayundu? Total amount of surface aanu. Appo namukku rectangle inte area kandupidikkanum. Appo nammal enthu cheyyanam mathi? Ee length ethrayano? Length into breadth cheyyanam mathi. Area of the rectangle. Adupole square inte സൈഡ് ഇൻറ്റു സൈഡ് ഏരിയ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് സർഫസ് കവർഡ് ബൈ എ ക്ലോസ്ഡ് ഫിഗർ ഒരു ക്ലോസ്ഡ് ഫിഗർ കവർ ചെയ്യുന്ന സർഫസിൻ്റെ ഏരിയ എത്രയാണോ സർഫസിൻ്റെ എമൗണ്ട് എത്രയാണോ അങ്ങനെയാണ് ഏരിയ എന്ന് പറയുന്നത് ദെൻ ദ ക്വസ്റ്റ്യൻസ് ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ ഹൂ സൈഡ്സ് ആർ 12 മീറ്റർ ആൻഡ് 21 മീറ്റർ 12 മീറ്റർ ആൻഡ് 21 മീറ്റർ L is equal to 12 meter, breadth is equal to 21 meter. Then area is equal to 12 into 21, L into D. That's equal to 12 into 21. 1, 2 is to 1, 1, 1, 2, 2 is 4, 2, 1 is 2, 2, 5, 2, that's equal to 252 ഇവിടെ മീറ്റർ ആണ് ഇതിന്റെ രണ്ട് മീറ്റർ ആണ് രണ്ട് മീറ്റർ ആണ് അപ്പൊ ആൻസർ സ്ക്വയർ മീറ്റർ എസ് ക്യൂ സ്ക്വയർ എന്നാണ് ഷോർട്ട് സ്ക്വയർ മീറ്റർ സെന്റിമീറ്ററിലാണ് വന്നിരിക്കുന്നതെങ്കിൽ സ്ക്വയർ സെന്റിമീറ്ററിലായിരിക്കും ആൻസർ വരുന്നത് അല്ലെ സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ ഓഫ് റെക്ടാംഗുലർ ഗാർഡൻ garden of 50 meter a garden 50 meter long is 300 square meter adayid length of the garden 50 meter aanu area 300 square meter aanu find the width of the garden width ennu parayanad breadth itself breadth thaniyana width appo namukku ivide area vannittunde 300 square meter length is equal to 50 meter അങ്ങനെയാണെങ്കിൽ breadth is equal to area by length അതുപോലെ ഏരിയയും ബ്രെഡ്ത്ത് തന്നിട്ട് ലെങ്ത് ചോദിക്കുകയാണെങ്കിൽ ലെങ്ത് ഈസ് ഈക്വൽ ടു ഏരിയ ബൈ ബ്രെഡ്ത്ത് ചെയ്താൽ മതി ആൻസർ കിട്ടുന്നു അപ്പൊ ഇവിടെ നമുക്ക് ബി ഈസ് ഈക്വൽ ടു ഏരിയ എന്ന് പറയുന്നത് 300 ആണ് 300 ഡിവൈഡഡ് ബൈ 300 by 50 ചെയ്യുമ്പോൾ 6 ആണ് ഉണ്ടാവുക 6 ടൈംസ് 0 കൊടുക്കുന്നത് ആൻസർ 6 മീറ്റർ ആയിരിക്കും ബ്രെഡ്ത്ത് 6 ഇൻറ്റു 50 ചെയ്യുമ്പോൾ 300 നെക്സ്റ്റ് എ ഫ്ലോർ ഈസ് 5 മീറ്റർ ലോങ് ആൻഡ് 4 മീറ്റർ വൈഡ് A square carpet of side 3 cm is laid on the floor.
5 meter length 4 meter breadth ulla oru floor idu 5 meter aanu breadth 4 meter aanu 4 5 ini idinagu a carpet of side 3 cm is lined adayathu 3 cm side ulla oru carpet idinagu vichirikkum. പറഞ്ഞിരിക്കുന്നത് കാർപ്പറ്റ് ഇടാത്ത സ്ഥലത്തിന്റെ ഏരിയ എത്രയാണ് നമ്മൾ വിളിച്ചാൽ മതി. ഇപ്പൊ കാർപ്പറ്റ് ഇടാത്ത സ്ഥലത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി ഫ്ലോർ മൈനസ് ഏരിയ ഓഫ് ദ കാർപ്പറ്റ് ആണ്. ഏരിയ ഓഫ് ദ ഫ്ലോർ നോട്ട് കാർപ്പറ്റ്. Equal to area of floor minus area of carpet. Area of scene is equal. Area of floor no arinda 5 into 4 aayikum. Minus area of carpet no arinda 3 into 3. That's equal to 5 into 4 20 minus 9 is equal to 11 square meter. Next, by splitting into rectangles, find the area of the figure. ഇവിടെ തന്നിരിക്കുന്നത് ഈ ഒരു കുറെ റെക്ടാങ്കിൾസ് ചേർന്ന് വരുന്ന ഒരു ഫിഗറാണ്. ഈ ഫിഗറിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം ഇതൊരു ഫുൾ റെക്ടാങ്കിൾ ആയിട്ട് ഇവിടെ തന്നിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് ഇവിടെ മുറിക്കാം. കാരണം ഈ ലെങ്ത് 3 ആണ്. അപ്പൊ ഇത് 3 ആണ്, ഇവിടുത്തെ ബ്രെഡ്ത്ത് 3 ആണ്, അതായത് ഇതൊരു സ്ക്വയർ ആണ്. അപ്പൊ ഇതിനെ നമുക്ക് ഏരിയ, ഇതിനെ നമുക്ക് ഫസ്റ്റ് റെക്ടാങ്കിൾ ആയിട്ട് കൊടുക്കാം. ഫസ്റ്റ് റെക്ടാങ്കിൾ. ഇനി അടുത്തത് വരുന്നത് അപ്പൊ ഇത് 3 ആണെങ്കിൽ ഇവിടെ 3 ആയിരിക്കും. ഇനി നമുക്ക് ഇതിങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഇനി നോക്കിയിട്ട് ഇത്ര എന്ന് പറയുന്നത് 3 ആണ്, ഇത് ഫുള്ള് 4 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി ഇത് ടോട്ടൽ എത്രയാണ്, 3 4 കൂടെ കൂട്ടി 7 ആണ്. അപ്പൊ ഇതിന്റെ ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് ഇത്ര ആയിരിക്കും. ഇവിടെ തൊട്ട് 1 വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് 7 ആയിരിക്കും, 7 സെന്റിമീറ്റർ ആയിരിക്കും. ഇനി ഇത്ര 2 കുറവാണ്, അപ്പൊ ഇവിടെ വരെയുള്ളത് 5 ആയിരിക്കും. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാം. ഇത്ര എന്ന് പറയുന്നത് 3 ആണ്, ഇത് 2 ആണ്. ഇനി നമുക്ക് ഇനി ഓരോന്നിന്റെ ലെങ്ത് എടുത്ത് നോക്കാം. ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഫോർത്ത്. ഏരിയ ഓഫ് ഫസ്റ്റ് റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇത് ഇത്ര 3 × 3 ആണ്. ഇനി സെക്കൻഡിൻ്റെത് ഇത് ഇത്ര 7 ആണ്, ഇത്ര 1 ആണ്. ഏരിയ ഓഫ് സെക്കൻഡ് എന്ന് പറയുന്നത് 7 × 1 3 × 3 9 ആണ്. 7 × 1 7 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അടുത്തത് ഇത്ര 5 ആണ്, ഇത്ര 2 ആണ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ തേർഡിന്റെ ഏരിയ എന്ന് പറയുന്നത് 5 × 2 that's equal to 10 ആയിരിക്കും. അടുത്തത് ഇത് ഇത്ര 2 ആണ്, 2 × 1. ഫോർത്തിൻ്റെത് ഏരിയ ഓഫ് ഫോർത്ത് ഫിഗറെന്ന് പറയുന്നത് 2 × 1 that's equal to 2. അപ്പൊ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ പ്ലസ് ചെയ്താൽ മതി. അപ്പൊ 9 + 7 16 16 + 2 18 ഇത് രണ്ടുകൂടെ 1 റിമൈൻഡർ 1 കൂടെ കൂട്ടി 28. അപ്പൊ ഏരിയ ഓഫ് ഫിഗർ എന്ന് പറയുന്നത് 28 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇതെല്ലാം സെന്റിമീറ്ററിലാണ്, മെഷേഴ്സ് എല്ലാം സെന്റിമീറ്റേഴ്സ് ആണ്. അപ്പൊ ഇത് നമുക്ക് സെന്റിമീറ്റർ സ്ക്വയർ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതോടെ നമ്മൾ ഈ ചാപ്റ്റർ തീർന്നു. ഏരിയ കണ്ടുപിടിക്കാനുള്ളതും അതുപോലെ തന്നെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചത്. നിങ്ങൾ ഈ പോർഷൻസ് എല്ലാം ഒന്നുകൂടെ നോക്കുക, നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ.